നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട മൂന്ന് അണക്കെട്ടുകളുടെ സ്ഥിതിയാണ്. അതിൽ ആദ്യത്തേത് രണ്ടെണ്ണം ഇപ്പോൾ തുറന്നു കഴിഞ്ഞു. ഒന്ന് പമ്പയും ഒന്ന് ഇടമലയാറും. 11 മണിയോടുകൂടിയായിരിക്കും ഇടുക്കി ചെറുതോണി അണക്കെട്ട് തുറക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഇടമലയാറിലേക്ക് പോകാം. എന്താണ് അവിടുത്തെ സാഹചര്യം എന്ന് നോക്കാം. പൊതുവായി ഇടമലയാറിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞ ശേഷം നമുക്ക് ഷിജുവിലേക്ക് പോകാം. ഷിജു അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പെരിയാറിന്റെ പോഷക നദിയിലെ ഇടമലയാർ അണക്കെട്ടിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഈ ഡാമിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇടമലയാർ അണക്കെട്ടിന്റെ നീളം 373 മീറ്റർ ആണ്. ഡാമിലെ പരമാവധി ജലനിരപ്പ് 169 മീറ്റർ ആണ്. ഇപ്പോൾ തുറക്കുന്നത് 165.56 മീറ്ററിൽ എത്തിയതോടെയാണ്. ഇടമലയാർ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായത് 1985 ഇത് തുറന്നത് സ്പിൽവേയുടെ 4 ഷട്ടറുകളിൽ രണ്ടെണ്ണം 80 സെന്റിമീറ്റർ വീതമാണ്. ഇതിനു മുമ്പ് 2018 ഓഗസ്റ്റ് 9 ഇടമലയാർ തുറന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഇടമലയാർ തുറന്ന ശേഷമുള്ള സാഹചര്യം എന്താണെന്ന് നമുക്ക് ഷിജു വ്യക്തമായി പറഞ്ഞു തരും. ഷിജു, ഗുഡ് മോർണിംഗ്. 80 സെന്റിമീറ്റർ ഉയർത്താനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ 50 സെന്റിമീറ്റർ ആണ് ഉയർത്തിയിരിക്കുന്നത്. അതായത് എങ്ങനെ വാട്ടർ ലെവൽ ഇനി ഉയരുന്നു എന്നതടക്കം നോക്കിക്കൊണ്ട് പരമാവധി ജാഗ്രതയോടെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? എന്താണ് ഈ ഷട്ടറുകൾ ഉയർത്തിയപ്പോഴുള്ളൊരു സാഹചര്യം? ആ, നമസ്തേ ശാലിനി. അതായത് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള അതിശക്തമായ മഴയാണ് പ്രധാനമായും ഈ ഇടമലയാർ അടക്കമുള്ള ഡാമുകൾ തുറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഇടമലയാർ ഡാം അതിന്റെ 2 ഷട്ടറുകൾ രാവിലെ 6 മണിക്ക് തന്നെ തുറന്നു കഴിഞ്ഞു. ഈ വെള്ളം ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കിവിടുന്നത് പെരിയാറിലേക്കാണ്. പെരിയാറിൽ ഏതാണ്ട് ഭൂതത്താൻ കെട്ടിലാണ് ആദ്യ ഒരു പ്രധാന ഏരിയയിലെത്തുന്നത്. ഭൂതത്താൻ കെട്ടിലെത്തുന്നത് 8 മണിയോടുകൂടിയായിരിക്കും ഈ വെള്ളം എത്തുക. ഈ ഇങ്ങനെ ഇപ്പോൾ തുറന്നു വിടുന്നത് ഏതാണ്ട് 80 സെന്റിമീറ്റർ ഷട്ടർ, 2 ഷട്ടറുകൾ ഉയർത്താനാണ് തീരുമാനിച്ചതെങ്കിൽ കൂടി ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത് 50 സെന്റിമീറ്റർ ആണ്. മാത്രമല്ല, നേരത്തെ 100 ക്യൂബിക്സ് വെള്ളം, അത് ഈ ഖന 100 ഖനയടി മീറ്റർ വെള്ളം ഇതിലേക്ക് ഓരോ സെക്കൻഡിലും പുറത്തേക്ക് വിടണം എന്നായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ അത് 50 ചുരുക്കിയിട്ടുണ്ട്. അത് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കും എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ളവർ പറയുന്നത്. ഇനി ഈ വെള്ളം ഏതാണ്ട് ഭൂതത്താൻ കെട്ടിലെത്തുന്നത് 2 മണിക്കൂറോടുകൂടിയായിരിക്കും. പക്ഷേ പെരിയാറിൽ ഈ ഇടമലയാറിലെ വെള്ളം കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കില്ല. ഏതാണ്ട് 40 സെന്റിമീറ്റർ വരെ ഈ നിലയിൽ വെള്ളം ഒഴുക്കിവിടുമ്പോൾ പെരിയാറിൽ നിലവിലുള്ള ജലനിരപ്പ് വളരെ താഴ്ന്ന ലെവലിലാണ്. അപകടകരമായ ഒരു സാഹചര്യത്തിലും എത്തിയിട്ടില്ല. പക്ഷേ ഇനി ഉയർന്നാലും പരമാവധി 40 സെന്റിമീറ്റർ വരെ പെരിയാറിൽ വെള്ളം ഉയരും എന്നാണ് പറയുന്നത്. അതായത് കരയിലേക്ക് വെള്ളം കയറില്ല എന്നത് പൂർണ്ണമായും ഉറപ്പാക്കിക്കൊണ്ടുള്ള നടപടിയാണ് ഇപ്പോൾ അധികൃതർ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രശ്നം ഈ ഇടുക്കി ഡാം തുറക്കുമ്പോൾ, ഇടുക്കി ഡാമിൽ നിന്ന് നേരിട്ട് വെള്ളം ഇടമലയാറിലേക്ക് വരുന്നില്ല, പകരം ഈ ഭൂതത്താൻ കെട്ടിലാണ് ഇടുക്കി ഡാമിൽ നിന്നുള്ള വെള്ളം എത്തുന്നത്. ഈ ഇടമലയാറിലെ വെള്ളവും ഇടുക്കി ഡാമിലെ വെള്ളവും ഭൂതത്താൻ കെട്ടിൽ നിന്നാണ് പെരിയാർ വഴി കാലടിയിലും ആലുവയിലും പ്രധാന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന ജലനിരപ്പിനെ ആശ്രയിച്ച്, അത് ഏതെങ്കിലും തരത്തിൽ കൂടുതലാണ് ഈ നീരൊഴുക്ക് എങ്കിൽ ഇവിടെ ഇടമലയാർ ഡാമിൻ്റെ ഷട്ടറുകൾ ക്രമീകരിച്ച് അതിനനുസരിച്ച് നിർത്തും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 169 വരെ ഈ വെള്ളം സംഭരിക്കാനുള്ള ശേഷിയുള്ള ഒരു അണക്കെട്ടാണ്. പക്ഷേ 165.7 ആണ് ഇപ്പോഴത്തെ നിലവിലുള്ള വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. അത് ബ്ലൂ ലൈനിന് താഴേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ അവർക്ക് എളുപ്പമത് സാധിക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഇന്നലെ വരെ നല്ല മഴ ലഭിച്ചു, ഇന്നിപ്പോൾ കാര്യമായ മഴയില്ല. മാത്രമല്ല, നിലവിൽ അതിരാവിലെ തന്നെ ഷട്ടറുകൾ തുറന്നു. ഇനി 11 മണിയോടുകൂടി തുറന്നാൽ പോലും ഭൂതത്താൻ കെട്ടിൽ ഇടുക്കിയിൽ നിന്നുള്ള വെള്ളം എത്തുക രാത്രി ഏതാണ്ട് 7 മണിയോടുകൂടിയാണെന്നാണ് ഇതിൻ്റെ എഞ്ചിനീയർമാരടക്കമുള്ളവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പകൽ സമയം കൊണ്ട് തന്നെ ഇടമലയാറിൽ നിന്ന് പരമാവധി വെള്ളം പെരിയാർ വഴി ഒഴുക്കിവിട്ടാൽ ഈ മേഖലയിൽ, ജനവാസ മേഖലയിലൊന്നും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് ഈ വെള്ളം ഒഴുകി വരുമ്പോൾ, ഡാമിലെ പുതിയ വെള്ളം ഒഴുകി വരുമ്പോൾ ആളുകളുടെ സാധാരണഗതിയിലുള്ള ചില വിനോദങ്ങളുണ്ട്. ഈ പുഴയിലേക്ക് ഇറങ്ങുക, മീനുകളുണ്ടോ എന്ന് നോക്കുക, അത്തരം കാര്യങ്ങളൊന്നും തന്നെ പാടില്ല. കാരണം ഏത് നിമിഷവും ശക്തിയോടുകൂടി വെള്ളം ഒലിച്ചെത്താം. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പ്രവൃത്തികളിലും ജനങ്ങൾ ഏർപ്പെടുത്തരുതെന്ന വളരെ ശക്തമായ മുന്നറിയിപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. ഒപ്പം തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം. ഭയപ്പെടേണ്ട സാഹചര്യമല്ല. നിലവിലുള്ള സാഹചര്യത്തിൽ വീടുകളിലേക്ക് വെള്ളം കയറില്ല. പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രത മതി എന്ന് മാത്രമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. 7 മണിക്ക് ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഈ ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ഇപ്പോൾ പെയ്യുന്ന മഴ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയുടെ ഒരു അളവ്, ഒപ്പം നാളെ മുതൽ അതിശക്തമായ മഴയിലേക്ക് സംസ്ഥാനം പോകുമെന്നാണ് മുന്നറിയിപ്പ്. അങ്ങനെയെങ്കിൽ ഇനി വരാൻ പോകുന്ന മഴയുടെ ഒരു അളവ്, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട്
ഇപ്പോൾ അപകടമായ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോവില്ല, താങ്ങാൻ കഴിയുന്നതേ ഉള്ളൂ, വീടുകളിലേക്കോ അല്ലെങ്കിൽ ആളുകളെ ബാധിക്കുന്ന രീതിയിലേക്കോ ജലനിരപ്പ് ഉയരില്ല എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അതിനെ കൂടി മുന്നിൽ കണ്ടുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടോ അവിടെ? നിലവിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ ഷട്ടറുകൾ തുറന്ന് പൂർണ്ണമായും വെച്ചിരിക്കുന്നില്ല. അതായത് 50 സെന്റിമീറ്റർ തുറന്നെങ്കിലും അത് 80 വരെ ഉയർത്താനുള്ള അനുമതി നിലവിൽ ഇടമലയാറിന് നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. മാത്രമല്ല, നിലവിലുള്ള മഴ, കഴിഞ്ഞ ദിവസത്തെ മഴ എന്ന് പറയുന്നത് അത് ശക്തമായ മഴ ഈ ഇതിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിലും കാഷ്മെൻ്റ് ഏരിയ അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രധാനമായും മഴ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവർ പറയുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ അങ്ങനെ ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഡാമിലില്ല. ഡാമിൻ്റെ ജലം എന്നുള്ളത് ഏതെങ്കിലും അപകടകരമായ രീതിയിൽ ഉയർന്നു നിൽക്കുന്നില്ല. നിലവിൽ അതൊരു മുൻകരുതൽ എന്ന നിലയിലാണ് ഇപ്പോൾ ഡാം തുറന്നിട്ടുള്ളത്. അതായത് ബ്ലൂ ലെവലിലേക്ക് നിർത്തുക. ബ്ലൂ ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും സേഫായിട്ടുള്ള ഒരു മേഖലയാണ്. ആ മേഖലയിലേക്ക് ഈ വെള്ളത്തെ ക്രമീകരിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി വരും ദിവസം മഴ കൂടിയാൽ ഒരുപക്ഷെ തുലാവർഷം അടക്കം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. 2018 പക്ഷേ അങ്ങനെ 4 ഷട്ടറുകൾ തുറക്കുമ്പോൾ ഉണ്ടായ സാഹചര്യം ഇടുക്കി പൂർണ്ണമായും വലിയ തോതിൽ വെള്ളം പുറത്തു. ഇതിൻ്റെ എത്രയോ ഇരട്ടി വെള്ളമാണ് ഇടുക്കിയിൽ നിന്ന് ഭൂതക്താൻകെട്ട് മേഖലയിലേക്ക് വന്നത്. ഇവിടെയും 4 ഷട്ടറുകൾ തുറന്നു. അപ്പോഴാണ് ഈ കാലടി മേഖലയിലും ആലുവ മേഖലയിലുമെല്ലാം വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൻ്റെ വളരെ നേർത്ത തോതിൽ മാത്രമാണ് വെള്ളം ഡാമുകളിൽ നിന്ന് ഒഴുക്കിവിടുന്നത്. അതുകൊണ്ട് നിലവിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. മാത്രമല്ല, വരും ദിവസം അതിശക്തമായ മഴ ഉണ്ടായാലും ഇടമലയാറിൽ നിലവിൽ വെള്ളം സംഭരിക്കാനുള്ള എല്ലാ ശേഷിയും ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇടമലയാറിൽ അതിന് യാതൊരു കുഴപ്പവുമില്ല. ഇപ്പോൾ തുറന്നുവിടുന്നത് 50 സെന്റിമീറ്റർ മാത്രമാണ്. അതായത് വെള്ളം കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒറ്റയടിക്കാതെ 80 സെന്റിമീറ്റർ ഷട്ടർ ഉയർത്താതെ 50-ൽ ക്രമീകരിച്ച് നിർത്തുന്നത്. മാത്രമല്ല, അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ നീരൊഴുക്ക് എന്നുള്ളത് വലിയ തോതിലില്ല. 50 സെന്റിമീറ്റർ ഷട്ടർ ഉയർത്തിയപ്പോഴുള്ള ഏതാണ്ട് ഈ രീതിയിലുള്ള ഒരു നീരൊഴുക്ക് മാത്രമാണല്ലോ, അതിശക്തമായ നീരൊഴുക്ക് പെരിയാറിലേക്കില്ല. ഇനി അത് അല്പസമയം കഴിയുമ്പോൾ അത് 80 സെന്റിമീറ്റർ വരെ ആവശ്യമെങ്കിൽ ഘട്ടം ഘട്ടമായി ഉയർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇടമലയാറിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തീരുമാനിച്ചിട്ടുള്ളത്. അതിനാണ് ജില്ലാ ഭരണകൂടവും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിനനുസരിച്ച് ഈ പ്രദേശങ്ങളിൽ ഇത് പോകുന്നത് ഈ കുട്ടമ്പുഴ മേഖലയിൽ അടക്കമുള്ള സ്ഥലങ്ങളിലൂടെയാണ്. ഈ ജനവാസ മേഖലയിൽ നിന്ന് ആളുകളെ ഇതിൻ്റെ മുന്നൊരുക്കമെന്ന നിലയിൽ തന്നെ അതി സുരക്ഷാ മേഖലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൃത്യമായി ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ആലുവയിലും അതുപോലെ കാലടി അടക്കമുള്ള സ്ഥലങ്ങളിലും ആ മുൻകരുതൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടിസ്ഥാനമില്ല. ശാലിനി. ശരി ഷിജു, അതുതന്നെയാണ് അധികൃതർ ആവർത്തിച്ചു വ്യക്തമാക്കുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, പക്ഷേ കരുതൽ വേണ്ടതുപോലെ തന്നെ കരുതൽ ആവശ്യത്തിന് തന്നെ വേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശത്തുള്ള ആളുകൾ വളരെയധികം ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ചും തീരപ്രദേശങ്ങളുള്ളവർ അത് എന്തുകൊണ്ട് എന്നുള്ളത് നേരത്തെ ഷിജു വ്യക്തമായി പറയുകയും ചെയ്തു. അപ്പോൾ 2 ഷട്ടറുകളാണ് ഇടമലയാറിൽ 50 സെന്റിമീറ്റർ വീതം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആവർത്തിച്ച് അധികൃതർ വ്യക്തമാക്കുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PN ബിജു നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസുമായി സംസാരിച്ചു. അതിലേക്ക് നമ്മളിപ്പോൾ 2 ഗേറ്റുകൾ, ഗേറ്റ് നമ്പർ 2 ആൻഡ് 3, 4 ഗേറ്റാണ് മൊത്തം ഉള്ളത്. അതിൽ 2 ഗേറ്റുകൾ നമ്മൾ തുറന്ന് 50 സെന്റിമീറ്റർ വെച്ച് ഇപ്പോൾ തുറന്ന് ഏകദേശം 80 ഘനമീറ്റർ പെർ സെക്കൻഡ് ഇപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 6 മണിക്ക് ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ഒരു 1.5 അല്ലെങ്കിൽ മാക്സിമം 2 മണിക്കൂറിനകം ഭൂതാങ്കട്ടിലെത്തും. ഇതോടൊപ്പം ഇടുക്കിയുടെ വെള്ളം കൂടെ 11 മണി കഴിയുമ്പോൾ ഇടുക്കി ഓപ്പൺ ചെയ്യും. ആ വെള്ളം കൂടെ വന്നു കഴിയുമ്പോൾ അതും അസസ് ചെയ്തിട്ട് ഇടമലയാർ ഡാമിൻ്റെ ഷട്ടറുകൾ ക്ലോസ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് ക്ലോസ് ചെയ്ത്. ഇപ്പോൾ നമ്മുടെ കണക്കനുസരിച്ച് ഏകദേശം ഒരു 40 സെന്റിമീറ്റർ വരെയൊക്കെ ചിലപ്പോൾ പുഴയിൽ വെള്ളം ഉയർന്നിരിക്കാം. അത് നോക്കിയിട്ട്, അതാണ് ഞാൻ പറഞ്ഞ 4 ഗേജുകളുണ്ട്. ആ ഗേജിൽ എങ്ങനെയാണ് ഓരോ മണിക്കൂറിലും വെള്ളം ഉയർന്നു വരുന്നതെന്നുള്ള അസസ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഇപ്പോൾ എല്ലാ ഗേജിലെയും ലെവൽ വളരെ താഴെയാണ്. താഴോട്ട് കാലടി ആയാലും നീലീശ്വരം ആയാലും ലെവൽ താഴെയാണ്. ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. 2018 ഒരു അനുഭവം മുന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തവണ കൂടുതൽ ജാഗ്രതയോടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഒറ്റയടിക്ക് വെള്ളം തുറന്നുവിടുക എന്ന രീതി ഇത്തവണയില്ല. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ജലനിരപ്പടക്കം പരിശോധിച്ചുകൊണ്ട് വളരെ ചെറിയ തോതിൽ മാത്രമാണ് പുറത്തേക്ക് ജലം ഒഴുക്കിവിടുന്നത്.